മഴ വരുന്ന ലക്ഷണമുണ്ട്. വിറകൊക്കെ നനയും. ദഹിപ്പിക്കുന്നതാ നല്ലത്. അവൾ വരില്ല. മരണം കഴിഞ്ഞ് നേരത്തോട് നേരം ആയില്ലേ? എത്ര നേരമാ ശവം വെച്ച് കാത്തോണ്ടിരിക്കുന്നവരാകും പിള്ളേ. കൊച്ചേട്ടൻ മരിക്കാൻ നേരത്തും വിളിച്ചത് അവരുടെ പേരാ. അതുകൊണ്ട് മാത്രം നമ്മൾ അവൾക്ക് ആളെ വിട്ടു. എന്റെ അനുജന്റെ ജഡമെങ്കിലും ഒരു നോക്ക് കാണാൻ അവൾക്ക് ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവള് വരുവേടാ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തുകൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിടിന. സ്നാനവും കഴിച്ചു ദഹക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ണം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവൻ ഉണ്ടാവാൻ പിതൃർത്ഥമാ. സ്നാനവും കഴിച്ചു ഉദകക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം. നല്ല മണമല്ലേ? എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് സീർ. എങ്കിലും നിനക്കിഷ്ടമില്ലെങ്കിൽ എനിക്കും ഇഷ്ടമില്ല. നിനക്കിഷ്ടമില്ലാത്ത ഒന്നും എനിക്കും ഇഷ്ടമില്ല. സിഗരറ്റ് വലി ഇതാ ഞാൻ നിർത്തി. ഭർത്താവ് ഭാര്യയെ ചിലപ്പോഴൊക്കെ തൊട്ടുപോവില്ലേ? എന്റെ വീടങ്ങ് ശാസ്തമംഗലത്താ സാറേ. എന്നാലും ബസ്സുകാരന്മാരെ കയറ്റി കാർ ഓടിക്കല്ലേ. ഞാൻ ഈ മുൻപിലത്തെ ഗ്ലാസിന്റെ മുൻപിലുള്ള റോഡേ കാണുന്നുള്ളൂ, റോട്ടിലെ ശബ്ദമേ കേൾക്കുന്നുള്ളൂ. കുറുപ്പേട്ടൻ മാതൃകാ ഡ്രൈവറാണ്, അതുകൊണ്ട് കുറെ കുടുങ്ങിട്ട് അടുത്തോട്ടിരിക്കണം. എന്നാലും അവന് വഴിയുണ്ടാക്കാം. കുറുപ്പേട്ടാ, എന്തോ എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഇന്നലെ വെളുപ്പിനല്ലായിരുന്ന കല്യാണം. ഈ നാണം കുടുങ്ങിയും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ നേരം വെളുത്തു, ഒരു പോലെ കണ്ണടച്ചില്ല. അതുകൊണ്ട് ഈ സീറ്റിൽ ഞാനൊന്ന് കിടക്കും. കിടന്നാട്ടെ സാറെ. ആ മുൻവശത്തിരിക്കുന്ന കണ്ണാടി എങ്ങോട്ടാ തിരിച്ചു വെച്ചിരിക്കുന്നത്? ബാക്ക് സീറ്റിലേക്കാണോ? അല്ലേ, അല്ല. എന്നാ ഞാനൊന്ന് മയങ്ങും. ഓ മയങ്ങട്ടെ.
സാറ് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പുതുപ്പെണ്ണിനെയും കൊണ്ടങ്ങ് പോകണോ? ബുദ്ധിയുള്ളവർ ആരെങ്കിലും വിവാഹം കഴിഞ്ഞിട്ട് പെണ്ണിനെ അവിടെ വിട്ടേച്ച് വരുമോ കൂട്ടപ്പ? അതെങ്ങനെയാ സാറേ, നിങ്ങൾക്ക് ബുദ്ധി വേണ്ടായോ ഇങ്ങനെയൊക്കെ ചോദിക്കാതിരിക്കാൻ? നേരം വെളുത്താ വയ്യുന്നവരെ കമ്പിക്കാലെ കയറി ഇറങ്ങുകയും ചെയ്യുന്നതല്ലേ ജോലി. അതുകൊണ്ട് എന്താ ഉണ്ടായിരുന്ന ബുദ്ധിയും കൂടെ പോയി. എനിക്ക് അവര് നല്ലൊരു ദിവസമായിട്ട് ചവിട്ട് മേടിക്കണോടി. സാറേ നേരം വെളുത്ത് വൈകിട്ട് വരെ കമ്പിക്കാലെ കെട്ടി തൂങ്ങി ജോലി ചെയ്യുന്ന എനിക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ഇല്ല, വശക്കേടിന് ഒരു വിരലൊന്ന് തൊട്ടാ പോരെ. ഞാൻ ഇന്ന് വരെ ചത്തിട്ടുണ്ടോടി. അല്ല, അതൊരു സത്യമാണ്. ഇന്ന് വരെ കുട്ടപ്പൻ ചത്ത ഞാൻ കണ്ടിട്ടില്ല. കുട്ടപ്പാ, ആ വണ്ടിയിലിരിക്കുന്ന സാമാനങ്ങളൊക്കെ ഒന്ന് പറക്കി ഇങ്ങോട്ട് വെക്കാം. ഓ സുഹൃപ്പേ, വളരെ ഉപകാരം. പൊയ്ക്കൊള്ളൂ. വരും. നിന്റെ വൃത്തികെട്ട തൃക്കൈ കൊണ്ട് തൊടാതെ നിന്നെ ഒന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കും. മനസ് കാലുവെച്ചിറങ്ങണം. വേദനിക്കാനിരിക്കുന്നല്ലേ ഉള്ളു. സാറേ സാറേ, അവര് വന്നു. സുധീന്ദ്രൻ സാറും ഭാര്യ വന്നോ? ഇവിടെയാണ് ഭവതിയുടെ സർവാധിപത്യം. എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതെന്തിനാ വാങ്ങിച്ചത്? നല്ല പാണ്ഡിക്കനെ വാങ്ങിക്കാമായിരുന്നല്ലോ. എനിക്ക് കലക്കച്ചവടമല്ല ജോലി, ഇലക്ട്രിസിറ്റി ആർട്ടിസ്റ്റ്. ഈ ചെറിയ പ്ലേറ്റ് കൊള്ളില്ല. വിവാഹ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം തുടങ്ങി. ശ്രീമതി, ഇതെന്റെ ആദ്യത്തെ വിവാഹമാണ്. കലവും ചട്ടി വാങ്ങി ശീലല്ല. ഒരു ഇനിയൊരു സ്ഥലമുണ്ട് കാണേണ്ടത്. കാണിച്ചു സ്ഥലം അവിടെ വെച്ചു. അവസാനം നമ്മൾ എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നു. അല്ലേ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല. എനിക്കൊരു കാമുകയുണ്ടായി. ഇന്നലെ വരെ ഈ മുറി ഞങ്ങളുടെ രണ്ടുപേരുടെയും കെണീരംഗമായി. നിനക്ക് അവൾ കഴിഞ്ഞിട്ടില്ല. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഒന്ന് തന്നെ വരൂന്നേ. കമാ ഈ മുറിയില് ഒരു കട്ടിലേ ഉള്ളൂ. ഞാൻ താഴെ ഒരു പായ വിരിച്ച് കിടന്നോളാം. അതാണ് നല്ലത്. ഈ കട്ടിലൂടെ എടുത്ത് വെളിയിലിടാം. അയ്യോ, അതെന്തിനാ കിടക്കണ്ടേ? ഏതായാലും സരള ഒരു കിടക്ക വിരിക്കുന്നില്ലേ, അതിന്റെ അരികിൽ ഞാനും കിടന്നോളാം. ഭേദമൊന്നുമില്ല. നല്ല ആളാണ്. കട്ടിലിൽ തന്നെ കിടന്നാണ്. അപകടമാണ്, കട്ടിലിന് ബലമില്ല. നിന്റെ ഈ ചിരിച്ചിന്റെ രസം നാണിച്ചുള്ള ഈ ചിരിയാണ് എന്നെ നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുന്നത്. എന്താണ് ഇത്ര ലജ്ജ? തൊട്ടാവാടി പോലെ. ഞാൻ തൊട്ടാവാടി ഒന്നുമല്ല. തൊട്ടാവാടിക്ക് സംസ്കൃതത്തിലുള്ള പേരെന്താണെന്ന് അറിയാമോ? ലജ്ജാവതീലത. എന്നെ തൊടുമ്പോൾ എനിക്ക് മേലാകെ കോരി തരിക്കുന്നു. എന്റെ അടങ്ങാത്ത ഈ ആവേശവും നിന്റെ രോമാഞ്ചവും എന്ന് നിലനിൽക്കണമെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. നിലനിൽക്കും. ഞാൻ ഭാഗ്യവാനാ. ഞാനും ഹലോ വധുവരന്മാരെ, ഇങ്ങോട്ട് വരണം. നാശങ്ങൾ, സമയ സന്ദർഭം അറിയാൻ പാടില്ലാത്ത ആ സമയത്ത് അത്താണത്ത് മറന്നു കരയുന്ന പിള്ളേരെ പോലെ. നീ വരൂ, നമ്മൾ രണ്ടുപേരെയാ വിളിക്കുന്നത്. ഞാൻ പുറകെ. അത് കൊള്ളാം, വന്ന ഉടനെ മണിയാവിൽ കയറി ഇരിപ്പാണോ? സരളെ വരൂ, ഇവരെയൊക്കെ ഒന്ന് കണ്ടു പരിചയപ്പെടണ്ടേ. വരൂ, ഇതാണ് എന്റെ ശ്രീമതി. നമസ്കാരം. ഇത് എന്റെ സ്നേഹിതൻ മിസ് ശശിധരൻ, അടുത്ത വീട്ടിലെ താമസം, സെക്രട്ടേറിയറ്റിൽ ജോലി. ഇത് ശ്രീധരന്റെ ഭാര്യ മിസ്സിസ് കമലാക്ഷി. അതെ അതെ, ഭർത്താവിന് ചേർന്ന ഭാര്യ. ഞാനും ഗൗരിയും പോലെ. എന്തിനാ നിൽക്കുന്ന? എനിക്ക് ശശി എന്താ ഇത്ര നാണം? നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞേ വരുമെന്നാ ഞാൻ വിചാരിച്ചത്. വീട്ടിൽ നിന്ന് സ്വേദം കിട്ടും.
അമ്മയാണെങ്കിൽ ഇവളെ വിളിച്ചുകൊണ്ട് ബന്ധുക്കളുടെ വീട് മുഴുവൻ കയറി ഇറങ്ങി. അച്ഛൻ ഇടം വലം തിരിയാതെ പ്രതാപം പറച്ചിലായിരിക്കും. പിന്നെ എനിക്കൊരു ഇളയ പെങ്ങളുണ്ട് അമ്മണി, അവളെ ഇവളുടെ അടുത്തുനിന്ന് മാറില്ല എന്നുള്ളത് പരമതിട്ടം. ഈ ഉപദ്രവം ഒന്നും വേണ്ട, നേരത്തെ ഇനി പോരാമെന്ന് വിചാരിച്ചു. ഓ അതെ അതെ, ഇവിടെ ആണെങ്കിൽ ആരുടെയും ശല്യം ഉണ്ടാവുമല്ലോ എന്റെ തൊഴിച്ച്. നീ ഓടിഞ്ഞെത്തിയോ? ഇതാണ് എന്റെ ശ്രീമതി മിസ്റ്റർ രാമചന്ദ്രൻ നായർ. എന്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അവിവാഹിതനാണ്, ക്രോണിക് ബാച്ചിലർ. ഞാൻ വിവാഹത്തിൽ വിശ്വസിക്കുന്നില്ല. വാഴവേ മായം. അല്ല, താനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ഞങ്ങളും ആ കാര്യം പറയുകയായിരുന്നു. പുതിയ ചെറുക്കനും പെണ്ണിനും മറ്റാരുടെ ശല്യം ഇല്ലാതെ ഒന്നിച്ച കഴിയണമെന്ന് തോന്നുന്നതിൽ അതിശയം എന്താ? അതുകൊണ്ടല്ല, അവധി ഇല്ലാത്തത് കൊണ്ടാണ്. നാളെ രാവിലെ ഓഫീസിൽ പോണ്ടേ? നാളെ ഓഫീസിൽ പോകണമെന്ന് ശ്രുതി പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അച്ഛൻ നിർബന്ധിച്ചപ്പോൾ പറയുന്നത് കേട്ടു. നീ പത്ത് ദിവസം അവധി എടുത്തിട്ടില്ലേ? എന്റെ പെണ്ണെ, നിന്നെ ഒരു മണിക്കൂർ നേരത്തെ എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി അച്ഛനോടല്ല സാക്ഷാത് ദൈവത്തോട് വരെ ഞാൻ കള്ളം. താങ്ക്സ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാറിൽ വെച്ച് തന്നെ ഞാൻ സിഗരറ്റ് വലി നിർത്തി. എന്റെ ഭാര്യ പറഞ്ഞു സിഗരറ്റ് വലിക്കരുതെന്ന്. പെണ്ണുങ്ങൾ പറഞ്ഞാൽ ഞാനത് അങ്ങ് അനുസരിച്ചു. അത്രത്തോളം വേണോ സാറേ? അങ്ങനെ സ്നേഹമുള്ള ആണുങ്ങള്, നിങ്ങൾക്ക് ഇത് വല്ലതും അറിയാമോ? ഞങ്ങളൊരു കാളയല്ലോ. തൊഴിൽ വെച്ചല്ലോ. പിന്നെ എന്നാപ്പ കാണാ? ഏ കുട്ടപ്പാ, നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ താൽക്കാലികമായ ഒരു ഒത്തുതീർപ്പിൽ എത്തു. ആ, നീ അങ്ങ് വീട്ടിലോട്ട് വന്നേ. പിന്നെ ഞാനിപ്പോ കാട്ടിലോട്ടാണോ? കുട്ടപ്പാ, നമ്മളൊരു ശല്യമാകണ്ട. ഇവർ നമ്മളോട് യാത്ര പറയുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങിക്കൊടുക്കാം. ഞങ്ങൾക്ക് നാളെ വരാനല്ലോ. രണ്ടു ദിവസം കഴിഞ്ഞായാലും മതി. ഓക്കെ, രാമേന്ദ്രനും കൂടെ പോ. എന്നാൽ ഞാൻ സന്ധ്യ കഴിഞ്ഞു. എടോ, അത്ര വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞു വന്നാൽ. എന്തൊക്കെ നാണക്കേടാണ് ഈ പറയുന്നത്? എന്താ നാണക്കേട് പറയുന്നത്? ഉള്ളത് പറയുന്നതിന് നാണിക്കുന്നതിന്? എങ്കിലും അവധി ഇല്ലെന്ന് അച്ഛനോട് കള്ളം പറഞ്ഞില്ലേ? ഓ, ഈ ഞാൻ അവധി എടുത്തതേ വീട്ടിലിരുന്ന് നേരം നോക്കി നിന്നോട് വർത്തമാനം പറയാനല്ല, മധുവിധു ആഘോഷിക്കാനാണ്. മനസ്സിലായോ? മധു വിധു, മധുവിധു. പ്രവേശിക്കാം. ആദ്യ രാത്രിയിൽ ഭർത്താവിന്റെ മുറിയിൽ തള്ളിവിടാൻ ഇവിടെ നാത്തൂനോ അമ്മായിയോ അമ്മൂമ്മയോ ആരുമില്ല. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോരാ. അല്പനേരം ഈ കട്ടിലിരിക്കാം, അല്പനേരം മാത്രം. ഇരിക്കുന്നില്ല, ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും. എന്നാ പിന്നെ ഇരിക്കാൻ സമയം കിട്ടില്ല. ഇപ്പോൾ തന്നെ അടർത്തിയെടുത്ത പനിനീർപ്പൂവിന്റെ പരിശുദ്ധിയും സൗന്ദര്യമുള്ള നിന്നെ കിട്ടിയപ്പോൾ ഞാൻ പുരുഷവർഗത്തിലേക്കും ഭാഗ്യവാനായി. പറയൂ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പറയൂ, സ്നേഹിക്കുന്നുണ്ടോ? എന്തൊരു ചോദ്യമാണ്! നമ്മുടെ അച്ഛനമ്മമാർ നിശ്ചയിച്ച വിവാഹമാണ്. ഞാൻ നിന്നെ പെണ്ണ് കാണാൻ തരുന്നതിന് മുൻപ് നീ എന്നെയോ ഞാൻ നിന്നെയോ കണ്ടിട്ടില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ നിന്റെ സൗന്ദര്യത്തിൽ നിന്നായി. പറയത്തക്ക, നീ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് ദൈവവും ദേവനൊന്നും ആകണ്ട, നീ എന്നെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് ഉറക്ക ഉറക്ക പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്കത് കേൾക്കണം. ഞാൻ സ്നേഹിക്കുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. പിന്നെ കാണാതിരുന്ന ദിവസങ്ങളിൽ ഞാൻ സ്നേഹിച്ചു പോയി. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. എന്റെ മരണം വരെ ഞാൻ അങ്ങനെ സ്നേഹിക്കും. അതിനുശേഷം
എന്റെ പ്രിയപ്പെട്ടവരെ, അന്ത്യശ്വാസം വരെ ഈ ഹൃദയത്തിൽ മറ്റാർക്കും സ്ഥാനമുണ്ടാകില്ല. സുന്ദരമായ ഒരു കവിത പോലെ ഹൃദ്യവും മധുരവുമായിരിക്കും നമ്മുടെ ജീവിതം. സർലയ്ക്ക് പാടാനറിയാമോ? കല്ലി എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല? ഇതേവരെ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കൂടെ ആയില്ലല്ലോ. പെണ്ണ് കാണാൻ വന്നിട്ട് പോയാളെ പിന്നെ കാണുന്നത് കതിർ മണ്ഡപത്തിൽ വെച്ചല്ലേ. അന്നേരം പറയാൻ മറന്നുപോയി. അവരുടെ വഴക്കും ബഹളവും ശ്രദ്ധിക്കാൻ പോയാൽ മറ്റൊന്നിനും നിനക്ക് പറയാൻ പറ്റില്ല. ആ സ്ത്രീ കൊല്ലുന്നതിന് വിളിച്ചു പോയി. കാരണമില്ല. നേരെ സന്ധ്യയാകുമ്പോ കള്ളം കുടിച്ചോണ്ട് കേറി വരും. എന്നെ അടിച്ചു പിടിച്ചും കൊല്ല പോരമന്ത്രോ. വേണ്ടി വന്നാ നിന്നെയും പൊട്ടിക്കും. നിന്റെ പരിപാലനം വേണ്ട, ചട്ടിയും വേണ്ട, കലവും വേണ്ട. എന്നാലും ആ പുത്തമ്മന്റെ മുമ്പിൽ വെച്ച് നീ എനക്ക് ആളെന്ന് വിളിച്ചില്ലേ? നിന്റെ അടി വേണ്ടി ഞാൻ ഒരു കേറുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ മറുവശം കഷ്ടം. അവരവരുടെ കാര്യം നോക്കുള്ളൂ. ഇന്ന് ആദ്യ രാത്രിയാണ്. നിന്റെ ഈ ചിരിയാണ് എന്നെ മറ്റുപിടിപ്പിക്കുന്നത്. നിന്നെ കിട്ടാൻ വന്നിരുന്നില്ലെങ്കിൽ എനിക്ക് കിട്ടാതെ വരാൻ കാര്യം. എന്റെ മനസ്സോടെയല്ല നിന്നെ ഞാൻ പെണ്ണുകാണാൻ വന്നാണെന്ന് അറിയാമോ? ഞാനിങ്ങനെ ഒരു ദിവസം ഓഫീസിൽ അച്ഛന്റെ ഒരു കത്ത് വന്നു. അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് ചെല്ലണം. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പെണ്ണുകാണാൻ പോവാൻ. ഞാൻ ഒഴിവൊഴികളെല്ലാം പറഞ്ഞു പോകും. അച്ഛൻ വിട്ടു. നീ പോയി ഒന്ന് പെണ്ണ് കണ്ടേച്ചു വാ, ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട എന്നായി അച്ഛൻ. അപ്പോൾ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് എന്നെ കല്യാണം കഴിച്ചത്? വിശേഷം ഒന്നും പറയണ്ട, ഞാൻ കവളത്തിലുള്ളു. അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് എലിവാല മുടിയും ഉണ്ട കണ്ണും കേരട്ട പോലത്തെ ചുണ്ടും മരമൊന്തയും ദീപക്കുറ്റി പോലത്തെ ശരീരമുള്ള ഒരു സാധനമായിരിക്കും നീ എന്ന്. നാണിച്ച് നാണിച്ച് കാപ്പിയുമായിട്ട് എന്റെ മുമ്പ് വന്നപ്പോ ഞാൻ പന്തം കണ്ട പെരിച്ചാടി പോലെയായി പോയി. തിരിച്ചു വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ എന്നെ ഒരു വാരുവായി. എന്തടാ സുധീന്ദ്ര, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന്. ഞാൻ പറഞ്ഞു ചേട്ടന്റെ അച്ഛന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്താൽ മതിയെന്ന്. അച്ഛൻ വിട്ടില്ല, വേണ്ട 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 വേണ്ട, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നീ പെണ്ണ് കെട്ടണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നായി അച്ഛൻ. അപ്പോൾ പെരിച്ചാടി എന്ന് പറഞ്ഞു. അന്നേരം എന്റെ പൊന്നച്ചോ ഈ സരളപ്പെണ്ണിനെ വേഗം എനിക്ക് കെട്ടിച്ചു തരണേ, അല്ലെങ്കിൽ ഞാൻ തൂങ്ങി ചത്തു കളയുമേ എന്ന് വിളിച്ചു പോകണമെന്ന് തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ട അച്ഛാ എന്ന്. ഉടനെ അച്ഛനും അമ്മയും ചേട്ടനും കൂടെ ഒരു കൂട്ട ചിരി. ഞാനങ്ങ് നാണിച്ചു പോയി. എനിക്ക് ും അവൾ പെറ്റ മക്കൾ
അവിടെ ഇപ്പൊ ഏതാണ്ടൊക്കെ ഒന്ന് നടക്കും കേട്ടോ. ഞാൻ ചൂടാം നീ കാപ്പി എത്തി ഞാൻ ചൂടാം. നീ പ്ലേറ്റ് എഴുതി പറയുന്നത് കേൾക്കുന്നു. ഇതിൽ ചൂട് വെക്കട്ടോ. അയ്യോ വീട്ടമ്മക്ക് ദേഷ്യം വരുന്നു വേണ്ടമ്മ. ഞാൻ പ്ലേറ്റ് കൊണ്ടുവരാം. പ്ലേറ്റ് വേണ്ടവണ്ണം നമുക്ക് ഇരുന്ന് കഴിക്കാം. അയ്യോ വേണ്ട, എല്ലാത്തിനും ഒരു വിശേഷം. ഞാൻ പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് കഴിച്ചാൽ മതി. ആ ഭാര്യ പറയുന്ന അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? വിശേഷിച്ചും കാണാൻ കൊള്ളാമെന്നുള്ള ഒരു ഭാര്യ. ഇതെന്തിരിപ്പാ? നീ ആരെയാ വിളിച്ചത്? ആരാചാരൻ. ആരാചാരങ്ങ് സെൻട്രിയല്ലേ? അല്ലെങ്കിലും നിന്റെ നാക്കുകൊണ്ട് ഈ കാഞ്ചന ചെലങ്കയിലിരിക്കാൻ ആ കൊലയാളി ഉണ്ടോ കേൾക്കാൻ പോകുന്നു. ഈ ആളെ വിളിക്കുന്നതിനേക്കാൾ ഭേദമാണ്. ഏതാളെ? ആ പിന്നെ ദേണ്ടേ കണ്ടോ കൊച്ചിന്റെ അച്ചു മൂപ്പിലാനെ എന്നൊന്ന് എന്നെ വിളിക്കുന്നു. പിന്നെ സുധീന്ദ്ര എന്ന് വിളിക്കാം. അയ്യോ ഞാനില്ല. എന്നാ സുധി എന്ന് വിളിച്ചു? സുധിയേട്ടാ എന്ന് വിളിക്കാം. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലോ കേട്ടാ. അവനെന്തിനാ വിളിച്ചേ? ഞാൻ കാഴ്ച ബംഗ്ലാവ് കണ്ടിട്ടില്ല. നീ തന്നെ ഒരു കാഴ്ച ബംഗ്ലാവല്ലേ? ഞാനൊരു മൃഗമാണോ? നീ ഒരു മൃഗമോ? മൃഗങ്ങളുടെ സങ്കേതമല്ലേ ആന നിന്റെ നടത്തൈ? മയിൽ മുടിയിൽ, മാൻപേട കണ്ണിൽ, അരയന്നം ചുണ്ടിൽ, കുരങ്ങ നിന്റെ കുസൃതി തരത്ത്, ചക്രവാക പക്ഷികൾ മാറി പാമ്പ വികാരത്തിൽ. മതി മതി കഴിക്കും. കൊച്ചു കുട്ടികളെ പോലെ. സുധി വാടാ, ചൂടായിട്ട് രണ്ട് ദോശ കഴിക്കും. ഞാൻ കാപ്പി കുടിച്ചു. രണ്ടെണ്ണം തിന്ന്. എന്നാ ഒരു ഗ്ലാസ് വെറും കാപ്പി കുടിച്ചു. ഭാഗ്യം ചെയ്ത ദമ്പതികൾ, എനിക്ക് അസൂയ തോന്നുന്നു. എല്ലാ ഭർത്താക്കന്മാർക്കും എന്നോട് അസൂയ തോന്നട്ടെ. എടോ എടോ എടോ, ആ സിഗരറ്റ് അങ്ങ് ദൂരെ അറി. എന്റെ ഭാര്യക്ക് ഇഷ്ടമല്ലോ സിഗരറ്റ്. സോറി, മധുവിധുവിന്റെ ചൂടാണിപ്പോ. 90 വയസ്സായാലും ഈ ചൂട് അറിയില്ല. നീ ഭാഗ്യവാനാണടാ. അതെ, ഈ പെണ്ണ് നല്ല സ്വത്തുള്ള കുടുംബത്തിൽ ഒരമ്മയ്ക്ക് ഒരു മകളായി വളർന്നോളാം. എന്റെ ഈ തുച്ഛമായ ശമ്പളവുമായി പൊരുത്തപ്പെടുമോ എന്ന് ആദ്യം ഭയമായിരുന്നു. പക്ഷേ ഉള്ളതുകൊണ്ട് ഓണം ഘോഷിക്കാൻ ഇവൾക്ക് അറിയാമെന്ന് തോന്നുന്നു. തുടക്കം കണ്ടു. എന്റെ ഭാര്യ രാവിലെ തന്നെ എത്തി അല്ലേ? സംരാക്ഷിച്ചേച്ചിക്ക് എന്നെ വലിയ കാര്യമാണ്. അത് അവളുടെ ഗുണം കൊണ്ടല്ല. ഇയാള് ആ സ്ത്രീയെ എപ്പോഴും ഉപദ്രവിക്കും സാർ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സ്വർഗമാകട്ടെ. എനിക്ക് നരകമാണ്. എനിക്ക് ഓഫീസ് പോണം, ഞാൻ അറിയണ്ടേ? തനിക്ക് ഹണിമൂൺ ലീവ് അല്ലേ? ഞാനും ബാംഗ്ലൂർ പോണം. എനിക്ക് എന്നാ വാ, എനിക്ക് എന്റെ ഭാര്യയോടൊന്ന് യാത്ര ചോദിക്കണം. അപ്പോൾ മറ്റാരും കാണാൻ പാടില്ല. ഓക്കെ. എനിക്കൊരു വീട്ടിൽ ജോലി കാര്യം വേണമെന്ന് ഉദ്ദേശിച്ചു. എന്തിനാ? വേണ്ട, ആ ഗൗരിയെ വിളിച്ച് വല്ലതൊക്കെ ചെയ്യിക്കാം, അത് മതി. ഞാൻ പോയിട്ട് വരുന്നവരെ നീ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? സാരമില്ല, ഗൗരിയെ വിളിക്കാം. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 4 ക്ലാസ്. കൊള്ളാമല്ലോ. അയ്യേ ഇതെന്തോന്നാ വൈകി വന്നേക്കരുത്. പിന്നെ ഇന്നലെ സന്ധ്യയായപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു? കൊറേ ഇരുട്ട് നേരം വീട്ടിൽ ലേറ്റ് കണ്ടില്ലല്ലോ. ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോയിരുന്നു. എന്തായാലും സരള ഭാഗ്യമുള്ളവളാണ്. ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളെ കണ്ടു പഠിക്കണം. ഞങ്ങൾ പുതുമോടിയല്ലേ, ചേച്ചിരിയും ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതല്ലേ. എന്റെ കാര്യം ഒന്നും പറയണ്ട. മക്കൾ അപ്പുറത്തേക്ക് പോണം, ഉള്ളെ കൂടെ വിളിച്ചു നോക്കും. 6-7 ദിവസമായിട്ടുള്ള നിങ്ങളുടെ ജീവിതം ഞാനും കാണുന്നുണ്ടല്ലോ. ഞാനും എന്റെ ഭർത്താവും കൂടെ
ഒരു ദിവസം പോലും ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല. അതെന്താ ചേച്ചി? വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ നീ ആരുടെയെങ്കിലും കൂടെ പോയിക്കോളാൻ പറയും. ആ പിന്നെ ഞങ്ങളും ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നെന്ന് മാത്രം. ആ അതെല്ലാം പോട്ടെ, ഇന്ന് എന്താണ് നിങ്ങളുടെ പരിപാടി? ഇന്ന് കോളത്തിന് പോണെന്ന് പറഞ്ഞു. ഇന്നത്തോടുകൂടി സുധിയേട്ടന്റെ അവധി തീരുകയല്ലേ. സമി സമി സുധി വരുന്നുണ്ട്. അഭിനന്ദനങ്ങൾ സുധി. യുദ്ധം ജയിച്ചു വന്നിരിക്കുകയാണെന്ന് തോന്നുമല്ലോ തന്റെ ഈ അഭിനന്ദനം കേട്ടാ. ഗുഡ് മോർണിംഗ് സുശീല. എന്നുള്ള സുരേന്ദ്രാ ഉനക്ക് രൊമ്പ ക്ഷീണം? കല്യാണം കഴിച്ചതിന്റെ ക്ഷീണമാണ് സ്വാമി. സ്വാമിക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. സുശീലക്ക് എന്താണ് ഒരു ഗൗരവോ മട്ട്? ഞാൻ ആരോട് ഗൗരവപ്പെടാനാ? സ്വാമി, ഞങ്ങളുടെ ആ ഓവർ ടൈം ബില്ല് എഴുതിയില്ലല്ലോ. PWD-ക്കാർക്കാണെങ്കിൽ അന്നും ഓവർ ടൈം കിട്ടും. അത് തന്നെ, രാവിലെ വന്ന ഒരു മുറുക്കും മുറുക്കി വായ്ക്ക് ശീലം വെച്ച് ഒരൊറ്റ ഇരിപ്പം. ഏത് ഓവർ ടൈമിനെ പറ്റിയാണ് പറഞ്ഞത് സാറേ? ആ MLA ക്വാർട്ടേഴ്സിന്റെ വടക്കേ ഇടവഴിയിലെ 3 ഫേസ് ലൈൻ വലിക്കാൻ വേണ്ടി പഴയ പോസ്റ്റ് മാറ്റി പുതിയ പോസ്റ്റ് ഇട്ടില്ലേ? രാത്രി 10 മണി വരെ ജോലി ചെയ്തതാ സാറേ. നീ ഒരു കാര്യം ചെയ്യേ, എഞ്ചിനീയർ അദ്ദേഹം വരുമ്പോ ഒന്ന് കണ്ടു പറ. ഓ, അദ്ദേഹത്തിന് ഇനി എന്ന് കണ്ടുമുട്ടാന്? നമ്മുടെ മുതുകുളത്തെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം ഒന്നും ആയില്ലല്ലോ സാറേ. അത് അവിടെ പറയണം. ആ ഇലക്ട്രിസിറ്റിയുടെ കാര്യം ഞാൻ മുതുകുളത്തെ പഞ്ചായത്ത് മെമ്പറ. സ്വാമി, ഞങ്ങൾക്ക് റോഡിൽ പോലും ഒരു ലൈറ്റ് ഇല്ല. അയ്യോ, ചൂട്ടും വെളിച്ചമില്ലാതെ നടന്നാലേ പാമ്പ് കടിച്ചത് തന്നെ. സ്വാമി, ആ മുറുക്കാനൊന്ന് തുപ്പിക്കളഞ്ഞു ഞാൻ പറയാൻ പോകുന്ന കേട്ടാട്ടെ. അയ്യോ, 10-15 പുറം നിലമാ കഴിഞ്ഞു പോകുന്നത്. ഞാൻ എത്ര നാളായി ഓരോ ഓഫീസിൽ വരെ നടക്കുന്നു. ഞാൻ എഞ്ചിനീയർ അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. എന്നെ സുരേന്ദ്ര, നിനക്ക് ചെലവുണ്ടാകണ്ടോമാ? പിന്നെ തീർച്ചയായിട്ടും വേണം, ചെലവ് ചെയ്യാം. പക്ഷെ ഇന്ന് ഒപ്പില്ല സ്വാമി, ഇന്ന് ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാമാ. വേറെ പ്രോഗ്രാമാ? അമ്മാ, ഓഫീസിൽ വിട്ട് വരുമ്പോ ശശിധരനും കൂട്ടുകാരും കൂടെ ചേർന്ന് എന്ന് റമ്മി വിളിക്കാൻ കൊണ്ട് ഒരു ശ്രമം നടത്തും. വിവാഹത്തിന് മുമ്പ് എന്റെ ഏക വിനോദ റമ്മി കളിയായിരുന്നു. അയാൾ ഇന്ന് വൈകുന്നേരത്ത് ചെല്ലാമെന്ന് ഞാൻ അയാൾക്ക് വാക്കുകൊടുത്തു. അയാൾക്കാണെങ്കിൽ എന്നെ കടിച്ചു തിന്നാൻ മനസ്സുള്ള അസൂയുണ്ട്. അയാൾക്ക് ഭാര്യയെ കാണുന്നത് ചതുർത്ഥി കാണും പോലെ. കാഴ്ചയിലും അവർ തമ്മിൽ ചേരുകയില്ല. കമലാക്ഷി ചേച്ചിയെ കാണാൻ ഒരു ചന്തവുമില്ല. ശശിധരൻ നായരെ കാണാൻ എന്ത് രസമാണ്, സുന്ദരനാണ്. എന്നെക്കാൾ സുന്ദരനാണ് ശശിധരൻ. ഹൃദയത്തിന്റെ സൗന്ദര്യം മുഴുവനും ഹൃദയത്തിലാണ്. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ സംസാര രീതിയും പെരുമാറ്റവുമാണ്. എന്റെ ശരീരത്തിന് സൗന്ദര്യം ഇല്ല എന്നാണ് നിന്റെ അഭിപ്രായം എന്നാര് പറഞ്ഞു? സുന്ദര കുട്ടനല്ലേ ശശിധരൻ നായർക്ക് ഇത്രയും പ്രായം കാണില്ല. ആ, എനിക്ക് അല്പം പ്രായം കൂടുതൽ കാണും. വരൂ, നമുക്ക് വാ. എനിക്ക് ഇന്നെങ്കിലും ക്ലബിൽ പോകണം, അല്ലെങ്കിൽ ശശിധരൻ പോകണം. തന്റെ മനസ്സ് മുഴുവൻ വീട്ടിലാണ്, അതാണ് കുഴപ്പം. ഞാൻ പോകുന്നു. ഇരിക്കണം വീട്ടിലെ.
തനിക്ക് മാത്രമേ ഒരു വീടും ഭാര്യയും ഉള്ളൂ. എന്റെ ഇന്നത്തെ നാട്ടിൽ നാളെ ദിവസമുള്ള കല്യാണത്തിന് അപ്പൊ സുധി നമ്മളെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തുമായിരുന്നു. അതിനുശേഷം ഇയാൾക്കാ പോകാൻ ധൃതി. അതാണ് പെണ്ണിന്റെ വാസ്തവം. എന്തിനാ ഗൗരി നീയും കുട്ടപ്പനും എന്നും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അങ്ങേരോരോ ചൊറിയുന്ന വർത്തമാനം പറയും, അതിന് സമാധാനം പറഞ്ഞില്ലെങ്കിൽ എന്റെ തല പൊട്ടി തെറിച്ചു പോകുന്നവരാ തരളാന്ന് എനിക്ക്. ഞാൻ അതിന് സമാധാനം പറയും, അത് അങ്ങേർക്ക് പിടിക്കത്തില്ല. എന്തൊരു ജീവിതമാണിത്, എന്നും വഴക്കും അടിയും പിടിയുമായിട്ട് അങ്ങനെ പറയല്ലേ തരളാന്ന്. അങ്ങേര് എനിക്ക് എന്ത് ജീവനാണെന്ന്, അങ്ങേർക്കും അങ്ങനെ തന്നെ. എന്താണ് രണ്ടുപേരും ഭർത്താക്കന്മാരുടെ കുറ്റം പറഞ്ഞില്ലായിരിക്കും. ഭർത്താക്കന്മാരുടെ നന്മ പറയായിരുന്നു തരളാമെ. ഒരിക്കലും സാറിന്റെ കുറ്റം പറയത്തില്ല സാറേ. ഞാനാണെങ്കിൽ പിന്നെയും പറഞ്ഞു നിൽക്കും. കീട്ടുകളി അത്ര നല്ലതല്ലേ. കുറ്റം പറയാൻ തുടങ്ങിയത് ഗൗരി, നീ പോയി ചോറ് വിളമ്പ് വെച്ചു. താമസിച്ചുകൊണ്ട് പരിഭവിച്ചിരിക്കുകയാണ്. പരിഭവമോ, ഈ ജന്മത്തുണ്ടാകില്ല. നാളെ കൂടെ അല്പം താമസിച്ചു കൂട്ടുകാർക്കൊക്കെ എത്ര കാപ്പി വാങ്ങിച്ചു കൊടുക്കണം. ആ ഹെർക്കിളാർക്ക് സാമ്യം ഉണ്ടല്ലോ. അയ്യോ മഹാകുതിയൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല എന്നെ. പിന്നെ എന്നും നേരത്തെ വരാം. അയ്യോ ഇതിന് മധുരമില്ലല്ലോ. നീ അല്പം കുടിച്ചോണ്ടിങ്ങി തന്നാൽ മതി. ആ അഖരത്തിന്റെ സ്പർശനം ഏറ്റാൽ തീർച്ചയായിട്ടും ഇതിന് മധുരമല്ല അതിമധുരം ഉണ്ടാവും. വർണ്ണന അല്പം കൂടുന്നുണ്ട്. മധുരം ചേർത്ത് വരൂ. ഞാൻ കണ്ടാൽ എന്താ നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം. ഈ വർത്തമാനം കേട്ട് കേട്ടിരുന്ന് മരിച്ചാൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേച്ചാ മതി. എന്നേക്കാൾ മുമ്പേ സ്വർഗത്തിൽ നിന്ന് കൂട്ടുകാരികളായ മാലാഖമാരോടൊത്ത് അങ്ങനെ കഴിയാമെന്നാണ് ധാരണ അല്ലേ? മതി മതി, വേഗം വരും, ഊണ് കഴിക്കാം. എടുക്കുന്നത് വരെ സമയമുണ്ടല്ലോ. പിന്നെ ഉറങ്ങണ്ടേ? ശരി ശരി. സമാധാനം. നീ ഇനി അടി മേടിക്കും.
காட்டிலே
നല്ലൊരു മോഹിനിയായി. ഞാന് ഇന്നല്പ താമസിച്ചേ വരൂ കേട്ടോ, പോവിക്കരുത്. എന്ത് വേണം എന്റെ രംഗത്ത്? ഓ, ഇതാണോ വലിയ ആന കാര്യം? ഇന്നാണ് വാങ്ങിച്ച സാരിക്ക് മാച്ച് ആയിട്ട് വരും. ഓ യെസ്, സ്കൈ ബ്ലൂ കളർ. വെരി ഗുഡ്. ഇന്നലത്തെ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങളാണ്. കൈപ്പൂരുടെ കാര്യം മറക്കരുതേ. ഇല്ല, കുട്ടപ്പോ എന്നും പുതിയ കാലത്തിലേ വയ്ക്കുമെന്ന് നിർബന്ധമാണോ? അതെ സാറേ, ഇന്നലെ രാത്രി ഒരു പട്ടി അടുക്കള കയറി മുഴുവനും തല്ലി പൊട്ടിച്ചു സാറേ. ഒന്നും പറയണ്ട, സാർ ഈ മുനിസിപ്പാലിറ്റിക്കാരെ കാണുമെങ്കിൽ ഒന്ന് പറയണേ. കട കടച്ചൂടെ? അത് ഈ മുടിവ് നാശം അതല്ലേ ചെയ്യൂ, പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ നേര് പറയും. നേരെ എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെ. ഇതെങ്കിലും തല്ലിപ്പൊളിച്ച് കളയാതിരുന്നാ കൊള്ളാം. ചോറിന് നേരത്തെ കൊടുത്തയക്കണേ. കൊടുത്തയക്കാം, ഇന്നലെ ആ പയ്യന് വരാൻ താമസിച്ചു. ഇന്നലെ 15 രൂപയാണ് ഞാൻ തോറ്റത്. നമ്മുടെ ശശിധരൻ നായരെ കണ്ടില്ലല്ലോ? അവനെ കണ്ടില്ലല്ലോ. പല ജോലിയും കാണുന്നേ ഇന്നെങ്കിൽ ഇവിടെ വരാതിരിക്കുന്നു. മണി 10 ആയി, ഞാൻ നേടിയിരിക്കുന്നോണ്ടാണ് ഇരിക്കുന്നത് തന്നെ. പോവാട്ടെ, ഏതായാലും 4 റൗണ്ട് കഴിഞ്ഞ് നമുക്ക് നിർത്തണം. എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു, അതും മുടങ്ങി. എന്താണോ അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും. ഒരു ബ്ലൗസ് പീസ് ഞാൻ വിചാരിച്ചു. എന്തായാലും 11 മണി. കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്ന് ആഫീസ് പറയുന്ന കേട്ടു. നീ ഇവിടെയാണോ കിടന്നത്? എന്താ ലൈറ്റ് അണച്ചിട്ട് കിടന്നത്? വെറുതെ എന്തിനാ ലൈറ്റ് ചാർജ് കൂട്ടുന്നതെന്ന് വിചാരിച്ചു. ഗൗരി വന്നില്ലേ? വന്നിരുന്നു. കുട്ടപ്പൻ ഇന്ന് നേരത്തെ വരും, അവൾക്ക് പോണെന്ന് പറഞ്ഞു. ഞാൻ പോവാൻ പറഞ്ഞു. വന്ന് കാണുമായിരിക്കും. വേഗം ഡ്രസ് അഴിച്ചിട്ട് ഊണ് കഴിക്കാൻ വരും. എന്തായി ക്ലാസ് കഴിഞ്ഞു? അതിന് കാപ്പിയില്ല.
തനിച്ചിരുന്നപ്പോൾ ദാഹം തോന്നി, ഞാൻ എടുത്തങ്ങ് കുടിച്ചു. അത് ശരി. ഇന്നെന്താ പതിവില്ലാത്ത ചില മട്ടുകളും ചോദ്യങ്ങളും ഒക്കെ. കാപ്പി കൊണ്ടാട്ടെ? വേണ്ട. ചോറിടാൻ പറ്റേ? ആ വിടാം. എന്താ സ്തുതി ഏട്ടാ, എല്ലാം ഒരു സംശയമുണ്ട്. മനസ്സിൽ എന്താന്ന് വെച്ചാൽ തുറന്നു പറയൂ. ഒന്നുമില്ല, ഈ വാതിലും തുറന്നിട്ട് ലൈറ്റ് വളച്ചിട്ട് കിടന്ന എന്ത് സംഭവിച്ചൂടെ? ഇപ്പൊ ചോറ് വിളമ്പ്. എനിക്ക് എപ്പോഴും പറ്റുന്നില്ല. ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് അഞ്ചു മണിക്ക് ശേഷം ശശീധരൻ ചേട്ടൻ ഇവിടെ വന്നിരുന്നു. സുധിയേട്ടൻ വന്നു എന്ന് ചോദിച്ചുകൊണ്ട്. അഞ്ചു മണിക്ക് ശേഷം ഞാനിവിടെ ഉണ്ടാവില്ലെന്ന് അയാൾക്കറിയാമല്ലോ. നാട്ടിൽ വരെ അത്യാവശ്യമായിട്ട് പോണം. രൂപ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാനാ വന്നത്. ഓഫീസിൽ വളരെ ജോലി തിരക്കുണ്ടായിരുന്നു, എനിക്ക് വല്ലാത്ത ക്ഷീണം. എന്നാൽ നേരത്തെ ഉറങ്ങിക്കോളൂ, ഒന്ന് ഉറങ്ങി തെളിയുമ്പോൾ ക്ഷീണമെല്ലാം മാറും. അങ്ങോട്ട് നീ കിടക്കണം, വല്ലാത്ത ഉഷ്ണം വേർക്കും. മണ്ടി പെണ്ണ്, ഇതിനാ കരയുന്നത്? എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടല്ലേ. ശരീരത്തിന്റെ അസുഖമല്ല, മനസ്സിന്റെ പ്രയാസമാണ്. എന്താണ് എന്നോട് പറയൂ? ഒന്നുമില്ല, ഒന്നുമില്ല. ഇതേവരെ എന്നോട് മാറിക്കിടക്കാൻ പറഞ്ഞിട്ടില്ല. മാറിക്കിടക്കേണ്ട ദിവസങ്ങളിൽ പോലും ഒന്നുമില്ല.
പിന്നെ ഞാൻ അവിഹിത വേഴ്ച നടത്തുന്ന ഭാര്യമാരെ കൊല്ലുന്ന ന്യൂസ് എല്ലാം വായിക്കാറുണ്ട് സാറേ. കൊലക്കാരെ കയറാതെ കൊല്ലുന്ന വേലയെല്ലാം നമുക്ക് പഠിച്ചു വെക്കാമല്ലോ. ഇന്നാലൊരു ദിവസം പേപ്പറിലൊരു വാർത്ത ഉണ്ടായിരുന്നു സാറേ, ഒരുത്തി ഭർത്താവിന്റെ ഇടിയും ചവിട്ടും സഹിക്കാൻ വയ്യാ ഞാൻ ഉറങ്ങി കടന്നപ്പോ ചരവത്തടി എടുത്തോടെ തല ചടിച്ചു കൊന്നു. എന്റെ പൊന്നു കവരി, നീ ചതിച്ചല്ലേ? കോടതികളെ വെറുതെ വിട്ടു സാറേ. അമ്പടി, നീ ഇതെല്ലാം നോക്കി വെച്ചിരിക്കാണല്ലേ പരുവത്തിനെടുത്ത് പ്രയോഗിക്കാൻ. കുട്ടപ്പൻ ഭയപ്പെടണ്ട, അവളെ ഉദ്രവിക്കാതിരുന്നാ മതി. ആട്ടെ, കുട്ടപ്പൻ ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? നേരത്തെ വന്നല്ലേ? ഓ, ഞാൻ വന്നപ്പോ ഒരുപാട് ഇരുട്ടി സാറേ, ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ. ഗൗരി എന്താ പിന്നെ സരളയുടെ അടുത്ത് നിന്ന് പോകുന്നത്? സരളാമ പറഞ്ഞു എന്നോട് പോയിക്കൊള്ളേ. ഞാനൊന്ന് ഒരുങ്ങട്ടെ, ഇന്ന് നേരത്തെ ആപ്പിസ്. എനിക്ക് ഇന്ന് കുറച്ച് ജോലി കൂടുതലുണ്ട്, അതുകൊണ്ട് നേരത്തെ പോകാം. എന്നാൽ വരും, കാപ്പി കുടിച്ചിട്ട് പോവാം. കാപ്പി കുടിക്കാൻ നേരമായോ? വേണ്ട, ഞാൻ ഓഫീസിൽ വല്ലതും വരുത്തി കഴിച്ചോളാം. ചോറ് നേരത്തെ കൊടുത്ത് അയച്ചാ മതി. പിന്നെ ഇന്നലെ രാത്രി മുതൽ എന്റെ പതിവുകളും മറന്നു തോന്നുന്നു. എനിക്കല്പ ധൃതിയുണ്ട്. ശശിധരൻ നായർ ഇന്നലെ നാട്ടിൽ പോയെന്ന് കേട്ടു, എന്ന് വരും? നാട്ടിൽ പോയില്ലല്ലോ. പോയില്ലേ? ഇല്ല, ഇന്നലെ സന്ധ്യയായപ്പോൾ പുറത്തേക്ക് പോയായിരുന്നു. പതിനൊന്ന് മണിയായപ്പോ തിരിച്ചു വരികയും ചെയ്തു. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, വിളിക്കണം. വേണ്ട, വെറുതെ ചോദിച്ചേ ഉള്ളൂ. ഭയങ്കര തലവേദന, ഡോക്ടറെ ഒന്ന് കാണണം. നേരത്തെ പോയാൽ
கல்யாண சௌகந்திக பூங்காவனத்தில் ஒரு கஸ்தூரி மானினே கண்டு கந்தபாணனே களித்தொழியாம் ஒரு கஸ்தூரி மானினே கண்டு கல்யாண சௌகந்திக பூங்காவனத்தில் ஒரு கஸ்தூரி மானினே கண்டு സരളയ്ക്ക് ഇത്ര നന്നായി പാടാൻ അറിയുന്നു. ഗൗരി ഇതിനു മുൻപ് സരളയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ?
അതെങ്ങനെയാ സാറേ രണ്ടുപേരും കൂടെ പെരയ്ക്കകത്ത് അടച്ചു മൂടിയിരുന്നല്ലയോ പാട്ട് എന്നാ ഒന്ന് രണ്ടു ദിവസം ജനലിന്റെ ഇടയിൽ കൂടെ ഒന്ന് എത്തി നോക്കിയാൽ എന്താന്ന് എനിക്ക് തോന്നിയതാ വേറെ വല്ലതൊക്കെ കണ്ടാലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് മടിച്ചു അപ്പോൾ നമ്മൾ രണ്ടുപേരും സർലയുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ളവരാണ് അല്ലേ ഗൗരി നേരെ അത്താഴം വരെ നേരത്തെ കഴിഞ്ഞു ഇനി എല്ലാം ഒന്ന് പെരക്കി വെച്ച് അടച്ചാ മതി ഇന്ന് സർലയുടെ പാട്ട് കേട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകും അദ്ദേഹം വന്നിട്ട് ഒരു ദിവസം പാടാം ഇന്നെന്താ ഞങ്ങൾ മനുഷ്യരല്ലയോ അങ്ങനെ ചോദിക്കേ ഒന്നങ്ങോട്ട് പാടിക്കേ കരളാടിക്കേ ഇന്നൊന്ന് പാടിക്കേ ഒന്ന് പാടിക്കാം കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിലൊരു കസ്തൂരി മാനിനെ കണ്ടു കന്യബാണന്റെ കളിത്തൊഴിയാ കണ്ടു കല്യാണ സൗഗന്ധിക പൂങ്കാവനത്തിലൊരു കസ്തൂരി മാനിനെ കണ്ടു എന്നാൽ എനിക്ക് മാത്രം അങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു കൂടുന്നു രണ്ടു മൂന്ന് കുട്ടികളും ജനിച്ചു ഞാനത് പറയണമെന്ന് വിചാരിച്ചിരുന്നതാ എന്തിനാണ് കമലാക്ഷി ചേച്ചിയെ ഇങ്ങനെ എന്നും കണ്ണീർ കുടിപ്പിക്കുന്നത് ആ ഭൂതത്തിന് സർലയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ല കഷ്ടം ആ ചേച്ചിക്ക് എന്താണ് ഒരു കുറവ് ഭർത്താവിന് ജീവനാണ് ആ മരമോതയിൽ നോക്കിയാ മതിയല്ലോ ആ ദിവസം ദുർദിനമാകാൻ എന്നാ പിന്നെ എന്തിനാ കല്യാണം കഴിക്കാൻ പോയത് ഗൗരി ചോദിച്ചത് ന്യായമാണ് പണത്തിനോടുള്ള കൊതി കൊണ്ട് പല ചെറുപ്പക്കാരും കുടുംബ ജീവിതത്തിൽ അവനവനെ ഹോമിക്കുന്നു അതിലൊരുത്തൻ ഞാനും സൗന്ദര്യം ഹൃദയത്തിലാണ് അതിന് അവൾക്ക് ഹൃദയം വേണ്ടേ സത്യത്തിൽ ഞാൻ കൂടെ കൂടെ ഇവിടെ വരുന്നത് സർ
സരളയും സുധിയും കൂടെയുള്ള ജീവിതം കണ്ട് ആശ്വസിക്കാൻ വേണ്ടിയാണ്. സരളാമ്മയും ഭർത്താവും കൂടെ വലിയ യോജിപ്പാ സാറേ. ഞാനും എന്റെ ഭർത്താവും കൂടെ പോലും ഇത്രയൊക്കത്തില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഗൗരി ഇവിടെ കാണുമല്ലോ. ഇവിടെ കാണും. ആരുമില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. പാവം നല്ല മനുഷ്യൻ. ആ ഞാൻ അതെല്ലാം ഒന്ന് പെരുക്കി വെച്ച് അടയ്ക്കട്ടെ. വാതിലൊക്കെ നല്ലതുപോലെ അടയ്ക്കണം കേട്ടോ ഗൗരി. ഓ നേരത്തെ ഉറങ്ങണം. ഓ എന്ത് പേടി. ആ മുന്നേ സ്കൂളിലെ വാതിൽ അടച്ചോ. ഇല്ല അതിപ്പോ അടച്ചേക്കാം. ശരി അടച്ചിട്ട് ഗൗരിയും കിടന്നോ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. അഞ്ചു മാസമായി അങ്ങേ ജീവനപ്രിയം സ്നേഹിക്കുന്ന വിശ്വസ്തിയായ ഒരു ഭാര്യയാണ് ഞാൻ. പക്ഷേ അഭിമാനിയായ ഒരു സ്ത്രീയും കൂടിയാണ്. ഒടുങ്ങാത്ത വേദന മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ യാത്ര ചോദിച്ചു. ഇത്രയും കാലം അങ്ങയോടൊത്ത് ജീവിച്ച സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഞാൻ 5 രൂപ ബസ് കൂലിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. വാശിയുള്ള ഒരു പുരുഷനാണ് ഞാൻ. ഇന്ന് നീ പടിയിറങ്ങിയാൽ പിന്നെ തിരിച്ചു വരൻ. അവസാന തീരുമാനം എടുത്തിട്ട് ഇഷ്ടം പോലെ ചെയ്യാം. Thank you.
കഥവും തുറന്നിട്ട് എവിടെ പോയിരുന്നു? കള്ളന്മാരുണ്ട്. ചിലപ്പോൾ അവർ സത്യസന്ധന്മാരായി നടക്കുകയും ചെയ്യും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ വീട്ടിൽ വിലപ്പെട്ടത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് മോഷ്ടിക്കപ്പെട്ടു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങുന്നത് ഒരസാധാരണ സംഭവമൊന്നുമല്ല. യോജിക്കാൻ കഴിയുന്ന കുറ്റങ്ങളെ ഉള്ളൂവെങ്കിൽ അവർ യോജിക്കും. പൊറുക്കാൻ വയ്യാത്ത വല്ലതും ചെയ്തു പോയെങ്കിൽ അവർ പിരിയും. പക്ഷേ നിങ്ങളുടെ പ്രതികരണങ്ങൾ അസാധാരണമായിരിക്കും. സുധി ബാലൻസ് തെറ്റിയാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതിലൊക്കെ മഹാസംഭവങ്ങൾ എന്തുണ്ടായി ഇവിടെ? ശശി ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്കും. സുധിയുടെ ഒരു സ്നേഹിതൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ സ്വാതന്ത്ര്യം കാണിക്കുന്നത്. രാവിലെ മുതലുള്ള നിങ്ങളുടെ ഭാവം കണ്ടാൽ എന്ത് സാഹസവും ചെയ്യാൻ മടിക്കില്ലെന്ന് തോന്നുന്നല്ലോ. ശശി സാർ, ഇന്ന് എന്ത് തന്നെയായാലും ഈ ഊണ് കഴിപ്പിച്ചിട്ടേ പോകാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യെങ്കിൽ ഞാനിത് കഴിപ്പിക്കും. ഗൗരി, അത് ആ മേശപ്പുറത്ത് വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം. എനിക്കൊന്ന് കിടക്കും. എനിക്കൊന്നും അറിയാൻ വയ്യ സാറേ. സുധീന്ദ്രൻ സാർ എപ്പോഴാ വന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. വിളിക്കുകയോ കഥ തീർക്കുകയോ ചെയ്യുന്ന ശബ്ദം പോലോട്ട് കേട്ടതുമില്ല. എല്ലാം ഒരു കടങ്കഥ പോലെ തോന്നുന്നല്ലോ. യുഗം കലിയുഗം ഇവിടെയെല്ലാം പൊയ്മുഖം, ഈ യുഗം കലിയുഗം ഇവിടെയെല്ലാം പൊയ്മുഖം, ഈ യുഗം കലിയുഗം. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു, ദൈവം മരിക്കുന്നു. യുഗം കലിയുഗം ഇവിടെയെല്ലാം പൊയ്മുഖം, ഈ യുഗം കലിയുഗം. കാണാത്ത വിധിയുടെ ബലിക്കൽപ്പുരയിൽ കാലം മനുഷ്യനെ നടക്കുവച്ചു. കാണാത്ത വിധിയുടെ ബലിക്കൽപ്പുരയിൽ കാലം മനുഷ്യനെ നടക്കുവച്ചു. മിഥ്യയാം നിഴലിനെ മിണ്ടാത്ത നിഴലിനെ സത്യമിതേവരെ പിന്തുടർന്നു,
വെറുതെ പിന്തുടർന്നു ഈ യുഗം കലിയുഗം ഇവിടെയെല്ലാം പൊയ്മുഖം ഈ യുഗം കലിയുഗം ആയിരം കഥകുകൾ ആത്മാവിൻ കഥകുകൾ ആരോ പ്രവാചകർ തുറന്നു തന്നു ആയിരം കഥകുകൾ ആത്മാവിൻ കഥകുകൾ ആരോ പ്രവാചകർ തുറന്നു തന്നു നിത്യമാം പ്രകൃതിയെ നയിക്കും വെളിച്ചമേ നീയും മനുഷ്യനും ഒന്നു ചേരും ഒരു നാൾ ഒന്നു ചേരും നീ ഈ മരണോപാധം കാണിക്കുന്ന എന്തിനാ മോളെ പറഞ്ഞു കേട്ടിടത്തോളം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ ഇറങ്ങി പോന്നൊട്ടും ശരിയായി ഓടി ഭാര്യയുടെ ദുസ്വഭാവം കണ്ടുപിടിക്കാൻ കിടക്ക മുറിയിൽ ഒളിച്ചിരിക്കുന്ന നാറിയിലൂടെ അഭിമാനമുള്ള ഒരു പെണ്ണും താമസിക്കില്ല കുരുമ്പോലെ അച്ഛനാണ് മോള അവള് എന്റെ മോളെ ഒരു തെറ്റും ചെയ്യില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ അലസണ്ടിയും വഴക്കൊക്കെ ഉണ്ടാവുന്ന പതിവാണ് നീ മിണ്ടാതിരി പാറുകുട്ടി എനിക്ക് ദേഷ്യം വന്നിരിക്കാണ് എടി അവന് ഹിതമല്ലാത്ത എന്തെങ്കിലും ഇവള് ചെയ്താൽ ഇവളെ പിടിച്ച് നാല് അടി കൊടുത്തുകൊണ്ടിരിക്കട്ടെ എന്നാൽ നീ പറഞ്ഞാലും ശരി അതുപോലാണോ ഭാര്യയുടെ ഇഷ്ടക്കാരനെ കണ്ടുപിടിക്കാനായിട്ട് കിടക്ക മുറി പതുങ്ങിയിരിക്കുന്നത് അന്തസ്സുള്ള ആരും ഇത്തരം നാറി പണി ചെയ്തില്ല അതുകൊണ്ട് എന്റെ മകള് ഇറങ്ങിപ്പോന്നത് തന്നെയാണ് ശരി അല്ല അല്ല ഞാൻ തെറ്റാണ് ചെയ്തത് ഞാൻ ഇറങ്ങിപ്പോരുതായിരുന്നു ആരെയും ഇത് അറിയിക്കരുതായിരുന്നു നീ പറഞ്ഞാ പോലും ഞാനത് സമ്മതിക്കില്ല മോളെ എന്ത് നാണക്കേട് സഹിച്ച് ഭർത്താവിനൂടെ കഴിയേണ്ട അവസ്ഥ കുരുമ്പോളിൽ പെണ്ണിനില്ല എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട് അച്ഛാ എന്നെ വളരെയേറെ നിയന്ത്രണം വിട്ട് സ്നേഹിച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നോടൊരു തരം ഭ്രമമായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ടാണ് എന്തോ സംശയിച്ച് ഇങ്ങനെയൊരു തെറ്റ് എന്റെ സുധിയേട്ടൻ ചെയ്തത് അപ്പോഴത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു ഞാനൊന്നും സംസാരിക്കാതെ നീ പറയുന്ന തരത്തിലുള്ള സ്നേഹം നിന്നോട് അയാൾക്കുണ്ടെങ്കിൽ ഈ രാത്രി വെളുക്കുന്നതിന് മുമ്പ് അയാൾ അവിടെ വരും നിശ്ചയമായിട്ടും വരും പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവിടെ പോണം എന്റെ ഭർത്താവിന്റെ അടുത്ത് എനിക്ക് പോണം അച്ഛൻ ഉടനെ ഒരു ടാക്സി എടുത്ത് എന്നെ അവിടെ കൊണ്ടുപോയി വിടണം നീ എന്തൊക്കെയാണ് പെണ്ണീ പറയുന്നത് അദ്ദേഹം ഇങ്ങോട്ട് വരാൻ ഇടയാക്കരുത് ഞാനേ തോൽക്കാവൂ എന്റെ സുധിയേട്ടൻ തോൽക്കരുത് അച്ഛൻ ഇപ്പോൾ തന്നെ എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി വിടണം എന്റെ അഭിപ്രായം അത് തന്നെയാണ് അയ്യോ നിന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല നീ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല അവന്റെ കുടുംബത്തെക്കാൾ ഒട്ടും അന്തസ് കുറവുള്ള കുടുംബമല്ല എന്റേത് ആരെങ്കിലും പള്ളിക്ക് കയറ്റി വിടാൻ വേണ്ടി നിർത്തിയിരുന്ന പെണ്ണുമല്ലായിരുന്നു നീ അച്ഛാ നീ സമാധാനിക്കുമോളെ നിന്റെ ഈ ബഹളം ഒന്നിനും നല്ലതല്ല പെട്ടെന്നുണ്ടായ ഒരു ക്ഷോഭം കൊണ്ട് നീ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്ന് ഉടനെ നിനക്ക് അങ്ങോട്ട് ഓടണം എനിക്ക് അദ്ദേഹത്തെ കാണണം പെട്ടെന്ന് നീ അങ്ങോട്ട് ഓടിച്ചെന്നാല് സുധീന്ദ്രൻ നായരുടെ ഇപ്പോഴത്തെ മനസ്സ് നിനക്ക് എങ്ങനെ നിശ്ചയിക്കാൻ കഴിയും നീ പോകുന്നതിനുള്ള ക്ഷോഭം മാറാതെ എന്നോട് അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞാൽ എന്തിനു സാവകാശമാണ് കുഞ്ഞാ നല്ലത് അത് നേരം മോളെ രണ്ട് ദിവസം കൂടെ കഴിയട്ടെ എന്ത് ചെയ്യാൻ പോകുന്നേ നമുക്കൊന്ന് അറിയാലോ ഈശ്വര ഇപ്പോഴെങ്കിലും നിനക്കൊരു ബുദ്ധി തോന്നിയല്ലോ പെൺബുദ്ധി പെൺബുദ്ധി Thank you.
ഈ ലീവ് ലെറ്റർ എന്റെ ഓഫീസിൽ ഒന്ന് കൊടുത്തേക്കുക. സാർ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. ഞാൻ സരളെ വിളിച്ചുകൊണ്ടിരാൻ പോവുകയാണ്. സാർ പോയി വിളിച്ചാ വരുമോ? ഞാൻ അവിടെ കാല് പിടിച്ച് അപേക്ഷിച്ചെങ്കിലും വിളിച്ചോണ്ടിരുന്നു. അവളെ കൂടാതെ ഒരു നിമിഷം ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. കഴിഞ്ഞ 5 മാസം കൊണ്ട് എന്റെ ജീവിതവുമായി അവൾ അത്രത്തോളം ഒട്ടിച്ചേർന്നു പോയി. കഷ്ടം. എന്നിട്ട് ആ പെൺകൊച്ചിന് അങ്ങനെയുള്ള ഒരു വിചാരം തോന്നിയില്ലല്ലോ. സാറേ, ഞാൻ ഇങ്ങനെയായിട്ട് വഴക്കിട്ട് 3 പ്രാവശ്യം എന്റെ വീട്ടിൽ പോയി. ഞാൻ അടിവാരനൊരു തൊഴിൽ വെച്ച് വരും. 3 അല്ല 4. ആ 4 പ്രാവശ്യം ഞാൻ തന്നെ താനെ ഇങ്ങനെ തിരിച്ചു പോരുമായിരുന്നു. സാറിന് തോന്നിയ പോലുള്ളൊരു വിചാരം ഇക്കോരം ആണെന്ന് തോന്നിയില്ലല്ലോ. അതുകൊണ്ടാ നീ ഇന്നും എന്റെ ഭാര്യയായിട്ട് ഇവിടെ പൊറുക്കുന്നത്. ഭാര്യ പണങ്ങി പോകുമ്പം പുറകെ വിളിക്കാൻ നടന്നാൽ എനിക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ കയറാൻ നേരം കാണും. എന്റെ അഭിപ്രായം പറഞ്ഞാൽ സാർ സരളാമ്മയെ വിളിക്കാൻ പോകരുത്. എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല. അവളുടെ സ്വഭാവം എന്തുവാകട്ടെ, ഞാൻ ജീവിക്കണമെങ്കിൽ അവൾ എന്റെ കൂടെ വേണം. ഒരാഴ്ച ഒന്ന് അടങ്ങിയിരുന്നാട്ടെ സാറേ, ആ പെൺകൊച്ച് താനെ ഇവിടെ വരും. അല്ലെങ്കിൽ അതിന്റെ തന്തയും തള്ളയും കൂടി ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് സാറിന്റെ കാല് പിടിക്കും. ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിനെ പിന്നെ ആര് നോക്കാനാ സാറേ? ഇങ്ങനെ ബുദ്ധിയില്ലാത്തവനാണെങ്കിലും ഈ പറയുന്നത് കാര്യമുണ്ട് സാറേ. സാർ ഇപ്പൊ അങ്ങോട്ട് എന്ന ആ പെൺകൊച്ചിന്റെ വീട്ടുകാർക്ക് വലിയ ഭാവവും മട്ടുമൊക്കെ ആയിരിക്കും. സാർ കുറച്ച് നാളത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കാമോ? ഇവിടെ വരാതെ എവിടെ പോകാനാണെന്ന്? അഥവാ സാർ പോകുന്നെങ്കിൽ ഒരു കൂട്ടിന് നമ്മുടെ ശശിധരൻ സാറിനെ കൂടെ വിളിച്ചോണ്ട് പോണം. നിങ്ങൾ ഭാര്യ ഭർത്താവും പറഞ്ഞ അച്ചടിച്ചാലും ശശിധരൻ സാർ പറഞ്ഞാൽ സരളാമ്മയെങ്കിൽ വരും. ശശി പറഞ്ഞാൽ വരുമോ? ശശിധരൻ സാറിന് വലിയ കാര്യമാണ്.
ഇരണ്ടപ്പുള്ള വക്കീലിനെ നീ അറിയുമോ മോളെ? ഞങ്ങൾ ഇതുവരെ നിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കാര്യം ഇനി ഒന്നും സംസാരിക്കാനില്ല. എന്റെ എല്ലാ ആശകളും തീർന്നു. അതിനൊരു പോംവഴി ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഇദ്ദേഹം പറയുന്നത് സുധീന്ദ്രൻ നായർക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കണം എന്നാണ്. നീ പരിഭ്രമിക്കും മറ്റും വേണ്ട. അയാളെ ഇവിടെ വരുത്താൻ വേണ്ടി മാത്രമാണ്. വിവാഹമോചനത്തിന് ഒരു വക്കീൽ നോട്ടീസ് അയച്ചാൽ നീ പറയുന്ന മനസ്സിലാക്ക്. നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ അയാൾക്ക് 7000 രൂപ കൊടുത്തിട്ടുണ്ട്. ആ 7000 രൂപ കൊടുത്താണ് അയാൾ അയാളുടെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. ഇപ്പോൾ അയാൾ എങ്ങനെ വിചാരിച്ചിരുന്നാലും ആ രൂപ മടക്കി തരാൻ സാധ്യമാണ്. അപ്പോൾ ഈ വക്കീൽ നോട്ടീസ് കൈ കിട്ടിയാൽ അയാൾ ഇവിടെ എത്തും. ഒരു നോട്ടീസ് അയക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. വിവാഹമോചനം അവസാനം പിന്നെ നമ്മൾ തീരുമാനിക്കുന്ന അനുസരിച്ചല്ലേ. സുധീന്ദ്രനാർ എന്ത് പറയുന്നു നമുക്ക് അറിയാമല്ലോ. അതെ, പിന്നെല്ലാം പിന്നീടല്ലേ. ഈ വക്കാലത്ത് പറഞ്ഞു ഒന്നും ഇട്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഇവിടെ വരെ വരുത്താൻ വേണ്ടി മാത്രം. കുളിച്ച് ഷേവ് ചെയ്ത് സുന്ദരനായിരിക്കുന്നല്ലോ. ഒരു മാറ്റം. എനിക്ക് മാറ്റം വന്നു. ചിലർ മാറാനിരിക്കുന്നതേ ഉള്ളൂ. ആ ചിലരിൽ ഞാൻ പെടുമോ? സ്വന്തം മനസാക്ഷിയോട് ചോദിക്കൂ, ശരിക്കുള്ള ഉത്തരം കിട്ടും. ശരിക്കുള്ള ഉത്തരം തരാനുള്ള പാകത്തിലല്ല ഞാനിപ്പോൾ. എന്താണ് സുധി പതിവില്ലാത്തൊരു സംസാര ശൈലി? പതിവില്ലാത്ത എന്തൊക്കെ സംഭവിക്കുന്നു? എത്ര വേഗമാണ് മനുഷ്യരുടെ സ്വഭാവം മാറിമറിയുന്നത്. സരള എന്നിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുമെന്ന് ഒരു മാസത്തിന് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നു. സരള വിവാഹമോചനം ആവശ്യപ്പെട്ടെന്നു നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല? അല്ല, ആശിച്ചതുമായിരിക്കില്ല. ഇല്ല, കുറെ കൂടി ഭേദം അവളാണ്. നിങ്ങൾ എന്താണ് മിസ്റ്റർ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരുന്നത്? അവളുടെ വിവാഹ ബന്ധം വേർപെടുത്തി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പച്ചയായി തന്നെ പറയാം. ഇനി ദുരഭിമാനത്തിന്റെ പ്രശ്നമേ ഇല്ല. നിങ്ങളാണ് എന്റെ ജീവിതം തകർത്തത്. നിങ്ങൾ എന്റെ സ്നേഹിതനായ നിങ്ങൾ, എന്റെ ഭാര്യയുടെ രഹസ്യ കാമുകനായ നിങ്ങൾ, ആഭാസം പറയുന്നു, നീയാണ് ആഭാസൻ. അവളുടെ വക്കീൽ നോട്ടീസ് എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ അത് വിശ്വസിച്ചില്ല. എന്റെ തെറ്റും വിഡ്ഢിത്വവും കൊണ്ട് കൂടിയാണ് അവൾ പോയതെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത്. എന്റെ സരള എന്നിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുന്നു.
നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കാരണം, നിങ്ങൾ ഒരിക്കലും കാരണം. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ക്ഷമിക്കേണ്ടവനാണ്. കുറെ നാളുകളായി നിങ്ങൾ തന്നെ നിങ്ങളുടെ ശവക്കുഴി തോണ്ടുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് സഹതാപമേയുള്ളൂ. ഞാൻ മരിക്കുമെന്ന് വരെ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇനി അത് കഴിയില്ല. മരിച്ചവന് ആത്മഹത്യ ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാനില്ല. തൽക്കാലം ഞാൻ ഇറങ്ങുന്നു. മിസ്റ്റർ ശശിധരൻ നായർ, എനിക്ക് സ്ത്രീധനം തന്ന 7000 രൂപ മടക്കി കൊടുക്കണമെന്ന് ശ്രീമതി സരള ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് കൊടുത്ത് ഞാൻ എന്റെ സഹോദരിയുടെ വിവാഹം കഴിപ്പിച്ച് അയച്ചു. എന്നാലും എന്റെ എല്ലാവും വിറ്റെങ്കിലും ഞാൻ ആ തുക മടക്കി കൊടുക്കും. ഒന്നാമത്, എനിക്കിനി എന്റെ ജീവിതത്തെ പറ്റി ഉത്കണ്ഠയില്ല. രണ്ടാമത്, അവളുടെ ജീവിതം കൂടുതൽ ഭദ്രമായി. ഇനി തിടുക്കമുണ്ടെങ്കിൽ പോകാം. ഇങ്ങനെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചല്ല. അവൻ ഇതിനായിട്ട് തയ്യാറെടുത്തിരുന്നതായിട്ട് തോന്നുന്നു. മണ്ടത്തരമായിപ്പോയി നമ്മൾ കാണിച്ചു. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുമായിരുന്നു. ഇതിലാണ്ട് പയ്യൻ അത്ര വൃത്തികെട്ടവനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ചൊന്നായി മുഴുവൻ രൂപയും തന്ന് ബന്ധം വേർപെടുത്താമെന്ന് ഇക്കാലത്ത് ഏതെങ്കിലും ചെറുപ്പക്കാർ പറയുമോ? ആ, ചേർച്ചയില്ലാത്ത ബന്ധം ഒരു ദിവസം നേരത്തെ ഒഴിയുന്നത് തന്നെ നല്ലത്. എനിക്ക് ആ പെണ്ണിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷം. സരളെ അറിയിച്ചോ? അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ളത് കണ്ടേ അറിയാനോ? സാവകാശമായി ഒന്ന് പറയാൻ, ഞാൻ അവളുടെ തള്ളയെ ചട്ടം കെട്ടിയിരിക്കുകയാണ്. പെണ്ണുങ്ങളുടെ മനസ്ഥിതി അങ്ങനെയാണ്. ഒരിക്കലേ ഞാൻ എന്റെ ഭാര്യയുമായി പിണങ്ങി അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയുള്ളൂ. ഒരു മാസം വരെ അവൾ അവിടെ കാണിച്ചു കൂട്ടിയ മരണപ്രാളങ്ങൾ പിന്നീട് അവളുടെ തള്ള പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അതിനുശേഷം അവൾ മരിക്കുന്നത് വരെ ഞങ്ങൾ തമ്മിൽ മുഖം ഉയർത്തൊരു വർത്തമാനം ഉണ്ടായി. അങ്ങനെ മനസ്സിലുള്ള ആളുകളും ഉണ്ട്. നീലാണ്ട പിള്ള എന്താ പിള്ളേരുടെ കാര്യം നോക്കാൻ വേണ്ടിയെങ്കിലും രണ്ടാമത് വിവാഹം ചെയ്യാതിരുന്നത്? എന്റെ മനസ്ഥിതി വേറെ. ഏതായാലും എന്റെ മകളുടെ വിഷമം ഓർക്കുമ്പോഴാണ്. സരളേ, എന്താ? അമ്മ നിന്നോടൊന്നും പറഞ്ഞില്ലേ? വിശേഷിച്ചൊന്നും പറഞ്ഞില്ല. അച്ഛൻ എന്നാൽ തന്നെ അങ്ങ് പറഞ്ഞേക്കണം. സുധീന്ദ്രൻ നായരുടെ മറുപടി വന്നു. ആ വിവരം അമ്മ പറഞ്ഞു. 14-ാം തീയതിയല്ലേ സുധിയേട്ടനെ സൗകര്യമുള്ള ദിവസമെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ സൗകര്യം കൂടി നോക്കണം. അച്ഛനോട് ഇത് പറയാനാണ് ഞാൻ ഇപ്പുറത്തോട്ട് വന്നത്. പരമേശ്വരൻ നായർ, സുധീന്ദ്രൻ നായർ. പാറുകുട്ടിയമ്മ സരളമ്മ അല്ലേ?
നിങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധം വേർപെടുത്തുന്നതിന് സമ്മതമാണോ? അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ്. നിങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധം വേർപെടുത്തുന്നതിന് നിങ്ങൾക്ക് സമ്മതമാണോ? സരളയ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. അപ്പോൾ രണ്ടുപേർക്കും സമ്മതമാണല്ലേ? ഇതിലൊപ്പിടും. സരളെ, നാം തമ്മിൽ എന്നേക്കുമായി പിരിയുന്നു. പിന്നെ ഭക്ഷ്യമന്ത്രിയെ തല്ലാൻ കിട്ടാത്തത് കൊണ്ട് ഈ വിറ്റകളെങ്കിലും തല്ലാം. കുട്ടപ്പം പോ. സാറിന് എന്താ ഒരു ആവശ്യത? എന്താ സുഖമില്ലേ? സരളയും ഞാനുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തിക്കിട്ട. അയ്യോ, അവൾ ആവശ്യപ്പെട്ടു, ഞാൻ അനുസരിച്ചു. കുട്ടപ്പന് ജോലിക്ക് പോണ്ടേ? ഞാനൊന്ന് കിടക്കട്ടെ. കല്ലൊരു മോഹിനിയായി
അപ്പോൾ ഉയിരിട്ടുവോ അന്ന് നിന്നിലെ മോഹങ്ങൾ കതിരിട്ടുവോ ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചൊരു ചേതോഹരാക്കി തൻ രൂപം നിന്നകം കൊണ്ടപ്പോൾ ഉയിരിട്ടുവോ അന്ന് നിന്നിലെ മോഹങ്ങൾ കതിരിട്ടുവോ ഭാഗ്യം ചെയ്ത ദമ്പതി എനിക്ക് അസൂയ തോന്നുന്നു. എല്ലാ ഭർത്താക്കന്മാർക്കും എന്നോട് അസൂയ തോന്നട്ടെ. എന്റെ പെണ്ണെ, നിന്നെ ഒരു മണിക്കൂർ നേരത്തെ എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി അച്ഛനോടല്ല സാക്ഷാത് ദൈവത്തോട് വരെ ഞാൻ കള്ളം. ഗൗരി, നിനക്ക് ഇങ്ങനെ ഒരു ഭാരമായിട്ട് ഞാൻ എന്തിന് ജീവിക്കുന്നു? അങ്ങനെ പറയല്ലേ. അന്വേഷിക്കാൻ നീ വേണം. എഞ്ചിനീയർ അദ്ദേഹം എനിക്ക് ആഫീസിലെ തോപ്പ് ജോലി തന്നില്ലേ?
പിന്നെന്താ നമുക്ക് വിഷമം? എന്നെ ഒന്ന് മുറ്റത്തേക്ക് ഇറക്കണമെങ്കിൽ പോലും നീ വേണം. ഞാനുണ്ടല്ലോ. ഗൗരി, എന്തോ നീ ചെറുപ്പമാണ്. അതിനെന്താ? നമുക്ക് കുഞ്ഞുങ്ങളില്ല. ഇന്ന് ഞാൻ ശവത്തിന് തുല്യമാണ്. വയസ്സുകാലത്ത് നിനക്ക് തുണയ്ക്ക് വേണ്ടിയെങ്കിലും എന്നിൽ നിന്നൊരു കുഞ്ഞു ജനിക്കയില്ല. വേണ്ട, എനിക്ക് മക്കള് വേണ്ട, എനിക്ക് എന്റെ ചേട്ടനെ മാത്രം മതി. വേണ്ട ഗൗരി, നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോ. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ എന്നും പോകയില്ല. ഞാൻ മരിക്കുന്നത് വരെ എന്റെ ചേട്ടനെ വിട്ട് ഞാൻ എന്നും പോകയില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്നോട് പറയാം. നിങ്ങൾക്ക് എന്ത് സഹായത്തിനും ഞാനുണ്ട്. ഇന്നും നിങ്ങളുടെ വിശ്വസ്തനായ സ്നേഹിതനാണ് ഞാൻ. ഈ അസമയത്ത്? അസമയത്താണ്, എന്നാലും വരാതിരിക്കാൻ മനസാക്ഷി അനുവദിക്കുന്നില്ല. എന്ത് പറ്റി ശ്രുതി? എനിക്ക് മാപ്പതൊരു ശേഷി. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു, എന്റെ ഭാര്യയെ തെറ്റിദ്ധരിച്ചു. മുമ്പൊരിക്കൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ ശവപ്പെട്ടി ഞാൻ തന്നെ പണിത്, അതിൽ ഞാൻ സ്വയം സംസ്കരിക്കപ്പെട്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ വിശ്വസ്തനായ സ്നേഹിതനാണ്. എന്റെ ഭാര്യ അല്ല, സരള മാലാഖയെ പോലെ പരിശുദ്ധിക്കാം. നിസ്സാരമായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംശയാലുമായി ഞാൻ കോർത്തിണക്കിയ മുള്ളുമാല എണീച്ചാണ് ഞാൻ എന്റെ സരളയെ ബലികൊടുത്തു. സത്യം നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. എനിക്ക് ശശിയോട് മാപ്പ് പറയാം, തെറ്റുതിരുത്താം. പക്ഷെ എന്റെ സരള മനസ്സില്ലെന്ന് ദുരസ്മാനവും കൂടി കഴുകി കളഞ്ഞാൽ അതിനും പരിഹാരമുണ്ട്. സബ് രജിസ്ട്രാർ കച്ചേരിയിൽ ഉറപ്പുകൊണ്ട് അറ്റുപോകുന്ന ഹൃദയബന്ധമല്ല നിങ്ങളുടേത്. ഞാൻ പോയി വിളിച്ചാൽ ഇനിയും സരള തിരിച്ചു വരുമോ? ശശി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മറന്ന് സ്നേഹിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ്. അതിന്റെ അപകടങ്ങളാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത്. ഞാനത് മനസ്സിലാക്കുന്നു. എന്റെ ഭാര്യയ്ക്ക് ഒരു രഹസ്യകാമുണ്ടെന്ന് അറിഞ്ഞാൽ പോലും എനിക്കൊരു ഞെട്ടലുമില്ല. നിങ്ങളുടെ ഭാര്യ അന്യ പുരുഷനെ നോക്കി ഒന്ന് ചിരിച്ചാൽ മതി, നിങ്ങൾക്ക് പരിഭ്രമമായി. നമ്മൾ രണ്ടുപേരും നല്ല ഭർത്താക്കന്മാരല്ല. നിങ്ങൾക്ക് ഇനിയും നല്ല ജീവിതം നയിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ നാളെ രാവിലെ തന്നെ പോകും. സരള വരുമെങ്കിൽ ജയശ്രീ വിവാഹം ചെയ്ത് ഞാൻ വിളിച്ചോണ്ട്. ശശി, വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം സുധീന്ദ്രൻ നായർ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്.
അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ടായി. ആ ജീവിതത്തിലടക്കം സ്വാഭാവികമല്ലേ. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പിണങ്ങും ഇണങ്ങും ബന്ധം പിരിയും. വിവാഹമോചനം നടത്തിയിട്ടുള്ളത് തന്നെ രണ്ടാമത് വിവാഹം ചെയ്ത് യോജിച്ചിട്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. ആ അതുപോട്ടെ, സുഖം തന്നെ അല്ലേ. സരള പോകുന്നതിന് ശേഷം സുഖമെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വിവാഹമോചനത്തിന് ശേഷം ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിച്ച് ദുഃഖിക്കരുത്. സുധിയെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല, സരളയുടെ പേരിലും തെറ്റുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും സുധിയുടെ അനുവാദം കൂടാതെ അന്ന് അവൾ ഇറങ്ങി പോരരുതായിരുന്നു. ഞാൻ അന്ന് അത് അവളോട് പറഞ്ഞു. പ്രധാനമായും എന്റെ തെറ്റ് തന്നെയാണ്. ആ കഴിഞ്ഞതൊക്കെ മറന്നേക്കും ഇല്ലേ പറകുട്ടി. അതെ, കാത്തു. ആ അച്ഛനൊക്കെ സുഖം തന്നെയാണല്ലോ. രണ്ടു മാസമായി ഞാൻ വീട്ടിൽ പോയിട്ട്. സരളയെ ഒന്ന് കാണണമായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് അവളോട് മാപ്പ് പറയണം. സരളയ്ക്ക് നിങ്ങളുടെ പേരിൽ ഒരു തെറ്റിദ്ധാരണയില്ല സുരേന്ദ്രൻ. എന്നാലും എനിക്ക് അവളോട് മാപ്പ് ചോദിക്കാം. ഒന്ന് വിളിച്ചെങ്കിൽ. അവൾ ഇവിടെ ഇല്ല. എവിടെ പോയി? അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി. കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച. അവളുടെ ഭർത്താവിനെ നിങ്ങൾ അറിയുമായിരിക്കും. അന്ന് സബ്രേഷൻ കച്ചേരി വെച്ച് ഒരു നീലാണ്ടപ്പിള്ളയെ കണ്ടില്ലേ, അയാളാണ്. നീലാണ്ടപ്പിള്ളയുടെ ആദ്യ ഭാര്യ മരിച്ചു. രണ്ട് കുട്ടികളുണ്ട്, നല്ല സ്വത്തുമുണ്ട്, വക്കീലുമാണ്. ആ സരളയുടെ രണ്ടാം വിവാഹമല്ലേ, അതുകൊണ്ട് വലിയ ആർഭാടമൊന്നുമില്ലാതെ നടത്തി. 18 തികയാത്ത എന്റെ മകളെ വിധവയാക്കി വീട്ടിൽ നിർത്താത്തിൽ എന്നെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ സുധീന്ദ്രൻ നായർ എന്നും ഞങ്ങളുടെ ബന്ധുവായിരിക്കും. എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷം? നമസ്കാരം സ്വാമി. ഇനിയെങ്കിലും മുതുകുളത്തിന്റെ കാര്യം. ഇന്ന വർഷം പണ്ട് ലാപ്ടോപ്പ് പോയി. അടുത്ത ബഡ്ജറ്റിലെ പാസ്പോർട്ട് ഫോട്ടോ. വിഷമിച്ചാലും അങ്ങയുടെ കാര്യത്തിന് ഒരു കുഴപ്പവും വരുത്തത്തില്ല സാറേ. സാറിതെ ഇത് കണ്ടോ, കള്ള്. പാവം കൊച്ചിലേ കുടിച്ച് ശീലിച്ചതല്ലേ. എന്നും ഞാൻ ഓരോ കുപ്പി വാങ്ങിച്ചോണ്ട് കൊടുക്കും. പക്ഷെ
ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം ആവുന്ന കാലത്ത് കള്ളും കുടിച്ചേച്ച് വന്ന് എന്നെ അടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്തിരുന്ന ആ മനുഷ്യൻ ഇന്നീ കള്ളും കുടിച്ചേച്ച് തളർന്നു കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സാറേ സാറിനോട് പോവും അങ്ങോട്ട് ഇപ്പൊ ഉണ്ടല്ലോ ഏട്ടാ
വന്നില്ലേ എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞിട്ട് അവൾ വന്നില്ലേ അവള് വരും അവള് വരും എനിക്ക് അവളെ കാണണം എനിക്ക് അവളെ കാണണം കൊച്ചേട്ടൻ ഇനി ഉദ്യോഗത്തിനൊന്നും പോകണ്ട ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി എന്റെ അസുഖങ്ങളെല്ലാം മാറി നീ വിഷമിക്കാ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അവര് വേറെ വിവാഹവും കഴിച്ചു അവര് വേറെ വിവാഹവും കഴിച്ചു അച്ഛ കൊച്ചേട്ടൻ ഇനിയും തിരുവനന്തപുരത്തിന് പോകണമെന്നാണ് പറയുന്നത് തിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവനെ ശുശ്രൂഷിക്കാൻ അടുത്തൊരാളുമാണ് വൈദ്യനും അത് തന്നെ പറഞ്ഞു മോനെ നീ ഒരു വിവാഹം കഴിക്കണം രാഘവ എന്തോ ഇവള് ഇവനോട് പറയായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകണ്ട സുധി ഒരു വിവാഹം കഴിക്കട്ടെ എന്നിട്ട് ഉദ്യോഗത്തിന് പോകുന്നതിൽ തെറ്റൊന്നുമില്ല ഞാനും അത് തന്നെ പറഞ്ഞു ആ എന്റെ അഭിപ്രായവും അത് തന്നെ കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്കണം ഇതെല്ലാം ഒരു മായയല്ലേ വേണ്ട നിങ്ങളെല്ലാവരും കൂടി നിശ്ചയിച്ച ഒരു പെണ്ണിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത് മരിക്കുന്നത് വരെ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കില്ലെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് സുഖീന്ദ്ര ജീവിതം നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അല്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഒരു വിവാഹം ആവശ്യമില്ല നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്റെ അസുഖമെല്ലാം മാറി ഞാൻ നാളെ തന്നെ ഓഫീസിൽ പോയി ജോലിയിൽ പ്രവേശിക്കും ആ ജൂനിയർ എഞ്ചിനീയർ ശിവരാമകുറുപ്പിന്റെ കല്യാണത്തിന് പോകുന്നില്ല സാർ നമുക്ക് എല്ലാവർക്കും ജോലി എടുത്ത് പോവാ സാർ പറയണം ഞാനില്ല ചെന്നമ്മ സുശീല പുള്ളിയുടെ കല്യാണ വിഷയം ഉണ്ടാക്കി ഈ പാവം പുരുഷന്മാരെ വലയ്ക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സുശീലയ്ക്ക് തന്നെ അതാ അഭിപ്രായമെങ്കിൽ ദ്രോഹിക്കരുത് പലതും അറിയുമ്പോൾ എന്നെപ്പറ്റി എനിക്ക് തന്നെ വിശ്വാസമില്ല എഴുക്ക് ഇന്റെ കല്യാണത്തിന് പോരാ വേണ്ട സുധീന്ദ്ര നീ വരല്ലയാ ഞാൻ വരുന്നില്ല സാർ നാരായണ ഏരി ഫസ്റ്റ് ക്ലാസ് ഷാപ്പാട് പോയിട്ട് വരും മയൂര സന്ദേശം ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം ചലനം 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 Thank you.
വേദങ്ങളെഴുതിയ മുനിമാർ പാടി വാഴ്വേ മായം വേദങ്ങളെഴുതിയ മുനിമാർ പാടി വാഴ്വേ മായം ഈ യുഗം നിർമ്മിച്ച മനുഷ്യൻ തിരുത്തി വാഴ്വേ സത്യം വാഴ്വേ സത്യം വാഴ്വേ സത്യം ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം ചലനം 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 സ്വപ്നമൊരു വഴിയേ സത്യമൊരു വഴിയേ അവയെ കണ്ണും കെട്ടി നടത്തും കാലം മറ്റൊരു വഴിയേ വാത്മീകി പാടി വള്ളുവർ പാടി വാഴ്വേ മായം വാത്മീകി പാടി വള്ളുവർ പാടി വാഴ്വേ മായം ഈ യുഗം സ്നേഹിച്ച കവികൾ തിരുത്തി വാഴ്വേ സത്യം വാഴ്വേ സത്യം വാഴ്വേ സത്യം ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം ചലനം 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 പ്രിയപ്പെട്ട സുധിയേട്ട, പതിനെട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഞാൻ അങ്ങനെ വിളിക്കുകയാണ്.
ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ സംബോധന ചെയ്യുകയില്ല അങ്ങയുടെ മകളുടെ വിവാഹം ഈ മാസം 11ാം തീയതിയാണ് ഞാൻ അവിടെ നിറങ്ങി പോരുമ്പോൾ ഗർഭിണിയാണെന്നുള്ള വിവരം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നാൽ എൻ്റെ രണ്ടാം വിവാഹത്തിനു മുൻപ് എനിക്ക് മനസ്സിലായി ആ വിവരം എൻ്റെ അച്ഛനെയും അമ്മയെയും എന്നെ വിവാഹം ചെയ്യാൻ ആലോചിച്ച മനുഷ്യനെയും ഞാൻ അറിയിച്ചു എന്നിട്ടും എന്നെ വിവാഹം ചെയ്യാൻ എൻ്റെ ഭർത്താവ് തയ്യാറായി അദ്ദേഹം ഒരു കാര്യമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ അങ്ങയെ വിവരം അറിയിക്കാൻ പാടില്ലെന്ന് ഞാനതനുസരിച്ചു കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ രാത്രി എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസങ്ങളിലൊന്നായിരുന്നു നമ്മുടെ മകൾ വിവാഹ മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ അങ്ങേക്കൊരു വെറ്റലപാക്ക് തന്ന് ആ കാലുകളിൽ തൊട്ട് തൊഴുതിട്ടായിരിക്കണം എന്ന് ഞാൻ ആശിച്ചു പോയി എൻ്റെ ഭർത്താവ് അതനുവദിച്ചു അങ്ങനെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത് 11ാം തീയതി രാത്രി 10 മണിക്കാണ് മുഹൂർത്തം അങ്ങ് വരണം നമ്മുടെ മകൾ അനുഗ്രഹിക്കണം അകത്തേക്ക് വരൂ പെണ്ണല്ല ഒരുങ്ങി കഴിഞ്ഞല്ലോ കല്യാണ മുഹൂർത്തമായി ഞാൻ വരുന്നില്ല ദക്ഷിണ വാങ്ങണ്ടേ വേണ്ട ദക്ഷിണ വാങ്ങിയിട്ടാൾ വരില്ല എന്റെ മകൾ ദക്ഷിണ കൊടുക്കാതെ കതിർമണ്ഡപത്തിൽ കയറിയാൽ മതി അച്ഛൻ വന്നില്ല സുധീന്ദ്രൻ നായർ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു സരളേ സരളേ ഞാനിതൊക്കെ ഒന്ന് നോക്കട്ടെ അതേ ജഡ്ജി അദ്ദേഹം
മോക്ക് എല്ലാ നന്മകളും വരട്ടെ എന്നെ വീട്ടിലേക്ക് എത്രയും വേണം. വീടെത്തി സാറേ സാറേ ആരാത് സുധീന്ദ്ര സുധീന്ദ്ര എന്തൊക്കെ ഈ പറയുന്നേ സുധീന്ദ്ര വീട്ടിലാണ് വരൂ വീട്ടിലേക്ക് പോവാ സുധീന്ദ്ര എനിക്ക് ഡ്രൈവർ ഒന്ന് പിടിച്ചു ആരാ മോളെ കൊച്ചേട്ടനാ അച്ഛാ ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തേടിനും കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു ദഗക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ണം പുല്ലിന്മേൽ വച്ചു ജലാദികളും എന്തായാലും ഞാൻ വഞ്ചിക്കും കൂടി ഒരിച്ചിട്ട് പോയി അവരുടെ ആത്മാവെന്നും ഒന്നിച്ചു